ഹലോ ഹായ് ഫ്രണ്ട്സ്, ഞാൻ അനൽഡയാണ്. ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്ന കുറച്ച് ഡീറ്റെയിൽസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആമസോൺ ഈസി സ്റ്റോറിനെ പറ്റി. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് പേരെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞ് ബന്ധപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഒരുപാട് പേരെ സംശയങ്ങളൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ചോദിച്ച സംശയങ്ങളാണ് ഞാൻ ഇനി ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്, നമുക്ക് ഈ ആമസോൺ ഈസി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഒരു ഷോപ്പ് ആവശ്യമാണ് എന്നുള്ളത്. നമുക്ക് ഷോപ്പൊന്നും ആവശ്യമായിട്ട് വരുന്നില്ല. നമുക്ക് ഷോപ്പ് ഉണ്ടെങ്കിൽ ഷോപ്പിന് തന്നെ ആമസോൺ ഈസി സ്റ്റോറാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതല്ല എങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ ആമസോൺ ഈസി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് വീട്ടിൽ നമുക്ക് ആമസോൺ ഈസി സ്റ്റോർ സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തെ ഒരു ഡൗട്ട് വരുന്ന ഇതാണ്, എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു ആമസോൺ ഈസി സ്റ്റോർ കൊണ്ട് ഉള്ള ഗുണങ്ങൾ, അതായത് എന്തൊക്കെ ബെനിഫിറ്റാണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ഒന്നാമത്തെ ബെനിഫിറ്റ് ഇതാണ്, നമ്മുടെ ആമസോൺ ഈസി സ്റ്റോർ വഴി ഒരു പുതിയ കസ്റ്റമർ ആമസോണിൽ പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് 220 രൂപ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈസി സ്റ്റോർ വഴി ഒരു കസ്റ്റമർ 300 രൂപയ്ക്ക് മുകളിൽ ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് 60 പോയിന്റ് ലഭിക്കുന്നതാണ്. ഈ 60 പോയിന്റ് 60 രൂപയ്ക്ക് ഈക്വൽ ആണ്. 1000 പോയിന്റ് ആകുമ്പോഴാണ് നമുക്കത് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുക. അതുകൂടാതെ ഓരോ പ്രോഡക്റ്റിന്റെ കാറ്റഗറി അനുസരിച്ച് നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നതാണ്. ഏകദേശം 12% വരെ നമുക്ക് കമ്മീഷനായിട്ട് ലഭിക്കുന്നുണ്ട്. അതുകൂടാതെ റീചാർജ്, അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു കാറ്റഗറി അനുസരിച്ചാണ് നമുക്ക് കമ്മീഷൻ ലഭിക്കുന്നത്. ഇനി ഈസി സ്റ്റോർ തുടങ്ങിയിട്ടുള്ള ഒരു വ്യക്തിക്ക് ആമസോണിന്റെ ഭാഗത്തു നിന്ന് ഫുൾ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതായത് നമുക്ക് സോഷ്യൽ മീഡിയകൾ വഴി പ്രചരിപ്പിക്കാനുള്ള ആ ബ്രോഷറുകൾ, പോസ്റ്റർ എല്ലാം തന്നെ നമുക്ക് ആമസോൺ നൽകുന്നതാണ്. അതുകൂടാതെ നമ്മുടെ ഷോപ്പിൽ വെക്കാനുള്ള ഫ്ലെക്സ്, അതുപോലുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ആമസോണിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. എല്ലാ മാസവും നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സ് അവർ അയച്ചു തരുന്നുണ്ട്. ഏകദേശം 5000 രൂപ വില വരുന്ന പ്രോഡക്ട്സുകളാണ് അവർ നമുക്ക് എല്ലാ മാസവും എത്തിച്ചു തരുന്നത്. അതുകൂടാതെ നമ്മൾ ഇത്തരത്തിൽ ഇങ്ങനൊരു ആമസോൺ ഈസി സ്റ്റോർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ ആ ഒരു പിൻ നമ്പറിലുള്ള എല്ലാവരെയും ആമസോൺ തന്നെ അറിയിക്കുന്നതാണ്. അതുമാത്രമല്ല, ഈ ഒരു ആമസോൺ ഈസി സ്റ്റോർ വഴി പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊക്കെ ഓഫറുകൾ ഉണ്ട് എന്നും ഈ ആമസോൺ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സിനെ അറിയിക്കുകയും അതുവഴി ധാരാളം ആളുകൾ നമ്മുടെ സ്റ്റോറിലോട്ട് എത്തിച്ചേരാനുമുള്ള ചാൻസ് ഉണ്ട്. അതുകൂടാതെ ട്രെയിനിങ് കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജർ ഉണ്ട്. അദ്ദേഹം നമ്മളെ എല്ലാ കാര്യത്തിനും നമുക്ക് ഹെൽപ്പ് ചെയ്ത് തരുന്നതാണ്. എന്ത് സംശയങ്ങളുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കാവുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു സപ്പോർട്ട് തന്നെയാണ് ആമസോണിന്റെ ഭാഗത്തു നിന്നുള്ളത്. ആമസോൺ ഈസി സ്റ്റോർ എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് മേക്ക് ഇൻ വില്ലേജ് എന്ന സ്ഥാപനമാണ്. അദ്ദേഹം കേരളത്തിലെ ആമസോണിന്റെ ഫ്രാഞ്ചൈസി എടുത്തിരിക്കുന്ന വ്യക്തിയാണ്. അതായത് നിയമപരമായിട്ട് നമുക്ക് ഈസി സ്റ്റോർ എടുത്തു തരാനായിട്ട് കഴിയുന്ന ആളാണ്. അപ്പോൾ ആർക്കെങ്കിലും ഈസി സ്റ്റോർ എടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ ഈസി സ്റ്റോർ എടുക്കുന്നത് വഴി നമുക്ക് നമ്മുടെ ബിസിനസ്സിനെയും ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഈസി സ്റ്റോർ എടുക്കുകയാണ് എങ്കിൽ അവർ തീർച്ചയായിട്ടും, അതായത് ആമസോൺ തന്നെ അവരുടെ എല്ലാ കസ്റ്റമേഴ്സിനെയും അറിയിക്കുന്നതാണ് നമ്മുടെ ഈസി സ്റ്റോറിനെ പറ്റി. അതുപോലെ തന്നെ ഗൂഗിളിലും അവർ ലിസ്റ്റ് ചെയ്ത് തരുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഒരുപാട് ആളുകൾക്കുള്ള ഒരു സംശയമാണ്, നമ്മൾ ഈസി സ്റ്റോർ എടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് ഒരു പിൻ നമ്പറിൽ ഒരു ഈസി സ്റ്റോറാണ് പറ്റുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പിൻ നമ്പറിൽ ആരെങ്കിലും ഈസി സ്റ്റോർ എടുത്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. നമ്മുടെ പിൻ നമ്പറിൽ ഈസി സ്റ്റോർ എടുത്തിട്ടുണ്ടെങ്കിൽ ആ പിൻ നമ്പറിൽ തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കില്ല. എന്നാൽ നമുക്ക് മറ്റൊരു പിൻ നമ്പറിൽ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു പിൻ നമ്പറിൽ എടുക്കണമെങ്കിൽ നമുക്ക് അവിടുത്തെ അഡ്രസ്സ് പ്രൂഫ് ഒന്നും ആവശ്യമില്ല. അതായത് നമ്മുടെ അഡ്രസ്സ് പ്രൂഫും അതുപോലെ തന്നെ നമ്മൾ ആ ഈസി സ്റ്റോർ എടുക്കുന്ന ആ സ്ഥലവുമായിട്ട് യാതൊരു റിലേഷനും വേണമെന്നില്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഈസി സ്റ്റോർ എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു കാര്യവും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടത്തെ ഈസി സ്റ്റോർ വേണമെങ്കിലും എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു പിൻ നമ്പറിൽ ഒരാൾക്കാണ് സാധിക്കുകയുള്ളൂ. അടുത്തായിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ്, ഒരാൾക്ക് ഒരുപാട് ഈസി സ്റ്റോർ എടുക്കാനായിട്ട് സാധിക്കുമോ എന്നുള്ളത്. ഒരാൾക്ക് എത്ര ഈസി സ്റ്റോർ വേണമെങ്കിലും എടുക്കാനായിട്ട് സാധിക്കും. എന്നാൽ നമ്മൾ അങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല. അതെന്തുകൊണ്ടാണ്? നമുക്ക് നമ്മുടെ ഒരു പിൻ നമ്പറിൽ എടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാവർക്കും സർവീസ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പിൻ നമ്പറിലുള്ളവർക്ക് മാത്രമല്ല ആ ഒരു സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുക, നമുക്ക് ഇന്ത്യയിലുള്ള എല്ലാവർക്കും സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഒരുപാട് ഈസി സ്റ്റോർ നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഒറ്റ ഈസി സ്റ്റോർ എടുത്താൽ മതിയാവും. അതുമാത്രമല്ല, ഇന്ന് ഈ സോഷ്യൽ മീഡിയകളുടെയൊക്കെ ഒരു കാലമാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് സോഷ്യൽ മീഡിയ തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും.
നമുക്ക് ഈ ഇസി സ്റ്റോറിൻ്റെ കൂടെ മറ്റു പല സർവീസുകളും ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. അതായത് പാൻ കാർഡ്, നമ്മക്കാർഡ്, അതുപോലെ തന്നെ ടിക്കറ്റ് ബുക്കിംഗ്, അതുപോലുള്ള ഒരുപാട് സർവീസുകൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും. ഞാൻ ഈ സൈഡിൽ അതിൻ്റെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്ലാനിന് റേറ്റ് വരുന്നത് ഏകദേശം 11,500 രൂപയാണ്. നിങ്ങൾ സെക്കൻഡ് പ്ലാൻ, അതായത് ഈ സർവീസുകൾ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏകദേശം റേറ്റ് വരുന്നത് 24,000 രൂപയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് എനിക്ക് ഇന്നൊരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ നല്ല നല്ല പുതിയ പുതിയ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.